നമസ്കാരം. മുസ്ലിം വിഭാഗത്തിന് മതപഠനത്തിനായി ഒരു രൂപ പോലും സർക്കാർ നൽകുന്നില്ല എന്ന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ കുട്ടിയുടെ പ്രസ്താവന ചില മാധ്യമങ്ങളിൽ നാം വായിച്ചു കാണും. അദ്ദേഹത്തിന്റെ പ്രസ്താവന സത്യവിരുദ്ധമാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഏകപക്ഷീയവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ പ്രസ്താവനകൾ നടത്തുന്നത് ഉചിതമല്ലെന്ന് ആദ്യമേ തന്നെ നാം മനസ്സിലാക്കണം. ഏതൊരു മതത്തിന്റെയും മതപഠന പരിശീലന സംവിധാനത്തിൽ സുപ്രധാനമായ രണ്ട് ഘടകങ്ങളാണ് മതാധ്യാപകർ, മതപഠന സ്ഥാപനങ്ങൾ എന്നിവ. ഇവ ഒരുക്കുകയും സുസജ്ജമായ മതപഠന സംവിധാനം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നത് അതത് മതസമൂഹങ്ങളുടെയും സമുദായ സംഘടനകളുടെയും പ്രാഥമിക ചുമതലയാണ്. ഏതെങ്കിലും മതത്തിന്റെ മതപഠനത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക മതപഠനത്തിന് മാത്രമാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ദീപികയിൽ എഴുതിയ ലേഖനത്തിലെ വരികൾ അക്ഷരം പ്രതി ആവർത്തിക്കുക തന്നെ വേണം. കാരണം അതാണ് വസ്തുത. കേരളത്തിൽ ഇസ്ലാമിക മതപഠന സംവിധാനത്തിന് സർക്കാർ ധനസഹായം ലഭിക്കുന്ന വിധം വിശദമായി നാം പരിശോധിക്കേണ്ടതുമാണ്. മദ്രസ അധ്യാപക ക്ഷേമ സമിതി. ഇസ്ലാമിക മതപഠന കേന്ദ്രങ്ങൾ മദ്രസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ മതം പഠിപ്പിക്കുന്നത് പരിശീലകരെ ഉസ്താദുമാർ, പൊതുവെ മദ്രസ അധ്യാപകരെന്നും അറിയപ്പെടുന്നു. പ്രദേശത്തെ മഹൽ കമ്മിറ്റിയുടെയോ മുസ്ലിം സംഘടനകളുടെ ഉടമസ്ഥതയിലാണ് മദ്രസകൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 21,683 മദ്രസകളും 2,04,683 മദ്രസ അധ്യാപകരുമാണ് കേരളത്തിലുള്ളത്. പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായ കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ഇസ്ലാമിക മതപഠന സംവിധാനത്തിലുള്ള സർക്കാർ സഹായം ആരംഭിക്കുന്നത്. സംസ്ഥാന പൊതുഭരണ വകുപ്പിന്റെ 2009 ഉത്തരവ് പ്രകാരം 4 കോടി രൂപ മദ്രസ അധ്യാപക ക്ഷേമ ഫണ്ട് എന്ന രീതിയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. 2010 May 31 പൊതുഭരണ വകുപ്പെന്ന സർക്കാർ ഉത്തരവ് പ്രകാരം കേരള മദ്രസ അധ്യാപക ക്ഷേമ നിധി നിലവിൽ വന്നു. കോഴിക്കോട് ആസ്ഥാനമാക്കി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരള മദ്രസ അധ്യാപക ക്ഷേമ നിധി ആക്ട് 2018 August 31 ഓർഡിനൻസായാണ് ഇത് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ മദ്രസ അധ്യാപകരുടെ ക്ഷേമത്തിനായും അവർക്ക് പെൻഷനും മറ്റും ആനുകൂല്യങ്ങളും നൽകുന്നതിനായും അതുമായി ബന്ധപ്പെട്ടതോ അതിന് ആനുകൂലികമായതോ ആയ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതിനായിരുന്നു ഇത്. ഈ ഓർഡിനൻസ് 2019 December സംസ്ഥാന നിയമസഭ പാസാക്കുകയും 2019 കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ആക്ട് എന്ന പേരിൽ നിയമമാവുകയും ചെയ്തിരുന്നു. ക്ഷേമനിധിയിൽ അംഗങ്ങളായ മദ്രസ അധ്യാപകരും മദ്രസ മാനേജർമാരും അടയ്ക്കുന്ന അംശദായം കൊണ്ട് മാത്രം ഈ ക്ഷേമനിധി പ്രവർത്തിക്കുന്നുവെന്ന സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അധികാരികളുടെ പ്രചാരണം വസ്തുതാവിരുദ്ധമാണ്. 2019 ആക്ട് വകുപ്പ് 4 പ്രകാരം നിധിയുടെ സുഗമമായ പ്രവർത്തനത്തിനും അംഗങ്ങൾക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും അവ മുടക്കം കൂടാതെ നൽകുന്നതിനും ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ഗ്രാന്റിൽ നിന്നും സർക്കാർ തുക അനുവദിക്കുന്നതും അത് നിധിയുടെ കോർപ്പസ് ഫണ്ടായിരിക്കുന്നതുമാണ് എന്ന് നിർവചിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ആക്ടിന്റെ വകുപ്പ് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നൽകിയേക്കാവുന്ന ഏതെങ്കിലും ഗ്രാന്റുകൾ, വായ്പകൾ, മുൻകൂറുകൾ എന്നിവയും മദ്രസ അധ്യാപക ക്ഷേമനിധിയുടെ ധനാഗമ മാർഗങ്ങളാണ്. അതായത് വിവിധ സർക്കാർ ഫണ്ടുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതാധ്യാപകരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്നതിന് നിയമം മൂലം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ആക്ടിന്റെ വകുപ്പ് 10 പ്രകാരം മദ്രസ അധ്യാപക ക്ഷേമനിധിയുടെ ഭരണ നിർവഹണത്തിനും നടത്തിപ്പിനും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. 2010 പ്രവർത്തിക്കുന്ന മദ്രസ അധ്യാപക ക്ഷേമനിധി ഓഫീസ് ഒരു പരിപൂർണ സർക്കാർ ക്ഷേമ നിയമ ബോർഡായി പരിവർത്തനം ചെയ്തു. ഈ ബോർഡിൽ ചെയർമാൻ, അംഗങ്ങൾ, സിഇഒ ഉൾപ്പെടെ ഭരണസമിതിയും ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ശമ്പളം പറ്റുന്ന മുഴുവൻ സമയ ഉദ്യോഗസ്ഥ സംവിധാനവും നിലവിലുണ്ട്. നിലവിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ബൃഹത്തായ ഏജൻസിയാണ് കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ്. സർക്കാരിന്റെ ഇതര ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ്. തൊഴിലാളി ക്ഷേമം മുൻനിർത്തിയുള്ള വിവിധ മതസമൂഹങ്ങളിലെ അംഗങ്ങൾ ഗുണഭോക്താക്കളായ സെക്യുലർ സ്ഥാപനങ്ങളാണ് നമുക്ക് ഏവർക്കും പരിചിതമായ ക്ഷേമനിധി ബോർഡുകൾ. ഇതാകട്ടെ ഇസ്ലാമിക മതപഠനവും മതപ്രചാരണവും മാത്രം ചുമതലയായുള്ള മദ്രസ അധ്യാപകർ മാത്രം ഗുണഭോക്താക്കളായ അവരുടെ ക്ഷേമത്തിനായി സർക്കാർ സംവിധാനവും ഫണ്ടും ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ ഇതര ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെയോ ഭൂരിപക്ഷ വിഭാഗത്തിലെയോ മതാധ്യാപകർക്ക് വേണ്ടി
സമാനമായ സർക്കാർ സംവിധാനം ഉണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. മദ്രസ അധ്യാപകർക്കായി വിവിധ ക്ഷേമ പദ്ധതികളുമുണ്ട്. മദ്രസ അധ്യാപക ക്ഷേമ സമിതിയിലെ അംഗങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. 60 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മദ്രസ അധ്യാപക ക്ഷേമനിധിയിലെ അംഗത്വ പ്രാബല്യമനുസരിച്ച് 1500 രൂപ മുതൽ 7500 രൂപ വരെ പ്രതിമാസ പെൻഷൻ, മരണശേഷം 10,000 മുതൽ 50,000 രൂപ വരെ കുടുംബധനസഹായം, കുടുംബ പെൻഷൻ എന്നിവ ലഭിക്കും. മദ്രസ അധ്യാപകരുടെ സ്വന്തം വിവാഹത്തിനും പെൺമക്കളുടെ വിവാഹത്തിനും 10,000 രൂപ ധനസഹായവും ലഭിക്കും. SSLC പ്ലസ് ടു പരീക്ഷകൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടുന്ന മദ്രസ അധ്യാപകരുടെ മക്കളായ വിദ്യാർത്ഥികൾക്ക് 2,000 രൂപ വീതം ക്യാഷ് അവാർഡ്, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മക്കൾക്ക് സർക്കാർ ഫീസ് നിരക്കിൽ റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യം എന്നിവയും ലഭിക്കും. മദ്രസ അധ്യാപകർക്ക് ഭവന നിർമ്മാണത്തിന് ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷനുമായി ചേർന്ന് 2,50,000 രൂപ പലിശരഹിത വായ്പ, ഇത് 84 മാസത്തവണകളാൽ തിരിച്ചടച്ചാൽ മതിയാകും. ഹോസ്പിറ്റൽ സംബന്ധമായ ചെലവുകൾക്ക് 5,000 മുതൽ 25,000 രൂപ വരെ ധനസഹായം, വനിതകളായ മദ്രസ അധ്യാപകർക്ക് പ്രസവാനുകൂല്യമായി 15,000 രൂപ വീതം 2 പ്രസവങ്ങൾക്ക്. ഈ പദ്ധതികൾക്കെല്ലാമുള്ള പണം വകയിരുത്തുന്നത് ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെയും ഇതര സ്ഥാപനങ്ങളുടെയും വിഹിതത്തിൽ നിന്നാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മുസ്ലിം മതാധ്യാപകരുടെ ക്ഷേമനിധിയിലേക്ക് എത്ര രൂപ ഗ്രാന്റ് അഡ്വാൻസ് ഇനത്തിൽ നൽകിയെന്നുള്ളത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വ്യക്തമാക്കേണ്ടതാണ്. മദ്രസ കെട്ടിട നിർമ്മാണത്തിന് കേന്ദ്ര ഫണ്ട് നൽകി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമം എന്ന കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. ഈ പദ്ധതിയിൽ ഗുണഭോക്തൃ പ്രദേശങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങൾ മാത്രമാണ്. ഈ പദ്ധതിയിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി മദ്രസ കെട്ടിടങ്ങളും കമ്മ്യൂണിറ്റി ഹാളുകളും മദ്രസ ലൈബ്രറികളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം ശ്രമിച്ചാൽ രേഖാമൂലം ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെയും. എന്നാൽ ന്യൂനപക്ഷക്ഷേമം എന്നാൽ മുസ്ലിം ക്ഷേമം മാത്രമാണോ എന്നതും നാം പരിശോധിക്കണം. ന്യൂനപക്ഷക്ഷേമം, ന്യൂനപക്ഷ സംരക്ഷണം എന്നീ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് നേർവിപരീതങ്ങളായ നയങ്ങളാണ് സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്നത്. നോട്ടിഫൈഡ് മൈനോറിറ്റിയായ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾ കടുത്ത മതവിവേചനം നേരിടുന്നു. വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളും അധികാരികളും ചേർന്ന് ന്യൂനപക്ഷക്ഷേമ വകുപ്പിനെ മുസ്ലിം ക്ഷേമ വകുപ്പായി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ന്യൂനപക്ഷക്ഷേമ വകുപ്പിൽ നിലനിൽക്കുന്ന അനീതിയും മതവിവേചനവും വെള്ളപൂശുന്നതിനായി പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക EWS ക്ഷേമത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ മതം തിരിച്ചുള്ള കണക്കും ഡോക്ടർ മൊയ്തീൻകുട്ടി അവതരിപ്പിക്കുന്നുണ്ട്. മുന്നോക്ക ക്ഷേമ കോർപ്പറേഷനിലൂടെ സംവരണേതര ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുവെന്ന് വാദിക്കുന്ന മൊയ്തീൻകുട്ടി പക്ഷേ OBC ക്ഷേമ വകുപ്പിലൂടെ മുസ്ലിം മതത്തിനൊന്നാകെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണ്. OBC വിഭാഗങ്ങൾക്കും സംവരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഭരണഘടനാപരമായി തുല്യ സ്റ്റാറ്റസ് ആണുള്ളതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂനപക്ഷം എന്നത് മുന്നോക്ക പിന്നോക്ക സമുദായ വേർതിരിവിന് ഉപരിയായ അവകാശമാണ്. ന്യൂനപക്ഷങ്ങളിൽ പിന്നോക്കമെന്നും മുന്നോക്കമെന്നുമുള്ള വേർതിരിവ് നടത്താൻ ശ്രമിക്കുന്നത് ഇനിയും വിലപ്പോവില്ല. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള വിജ്ഞാപിത ന്യൂനപക്ഷങ്ങളെ അതിനുള്ളിൽ മുന്നോക്കം പിന്നോക്കം എന്നീ തരത്തിൽ വേർതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ വിവേചനവും അനീതിയും നിലനിൽക്കുന്നു എന്ന സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ പരാതി വ്യക്തമായ ചർച്ചകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. സച്ചാർ പാലോളി കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് ഇവിടുത്തെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഇതര ന്യൂനപക്ഷങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകളിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്കായി 80.20 ശുപാർശ ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ഡോക്ടർ മൊയ്തീൻകുട്ടി ഒന്ന് വ്യക്തമാക്കണം. കേന്ദ്രത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ നിലവിലില്ലാത്ത ഈ അനുപാതം എങ്ങനെ കേരളത്തിൽ മാത്രം പ്രാബല്യത്തിൽ വന്നുവെന്നത് ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി വിശദീകരിക്കുകയും വേണം. ഒപ്പം ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ പുരോഗതി ഉൾപ്പെടെയുള്ള സെക്യുലർ ലക്ഷ്യം മുൻനിർത്തി തുല്യമായി ചെലവഴിക്കേണ്ടതായ ന്യൂനപക്ഷ ഫണ്ടുകൾ ഇത്തരത്തിൽ മദ്രസ മതപഠന സംവിധാനത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വിവേചനപരമായി ചെലവഴിക്കുന്ന നയം തിരുത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.